നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കനത്ത വെടിവെപ്പിന്റെയും ടാങ്ക് ഷെല്ലുകളുടെയും മറവിൽ ഇസ്രായേൽ സൈന്യം അൽഷിബ ആശുപത്രിയുടെ പ്രധാന കെട്ടിടങ്ങൾ, അത്യാഹിത വിഭാഗം, പ്രത്യേക ശസ്ത്രക്രിയാ വിഭാഗം, പ്രസവ വാർഡ് എന്നിവ റെയ്ഡ് ചെയ്തു. കെട്ടിടങ്ങളിലെ മുറികളിൽ ഇസ്രായേൽ സൈനികർ തിരച്ചിൽ നടത്തി. ഡോക്ടർമാരെയും മെഡിക്കൽ സ്റ്റാഫിനെയും വ്യക്തിപരമായി ചോദ്യം ചെയ്തു. ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത് ഹമാസിന്റെ നേതൃത്വമോ അംഗങ്ങളോ അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ അൽഷിബ ആശുപത്രി ഉപയോഗിക്കുന്നു എന്നായിരുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഇതുവരെ വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇസ്രായേൽ സൈന്യം ആശുപത്രിയുടെ പ്രധാന കെട്ടിടങ്ങളുടെ വാതിലുകളിൽ ഒന്നിലധികം ഇലക്ട്രോണിക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. മെഡിക്കൽ ടീം അംഗങ്ങളായാലും രോഗികളായാലും ഔദ്യോഗിക ഇലക്ട്രോണിക് ഗേറ്റുകളിലൂടെ മാത്രമേ പുറത്തേക്ക് ആയിരുന്നാലും അകത്തേക്കായാലും പ്രവേശിക്കാൻ പാടുള്ളൂ. ആശുപത്രിക്കുള്ളിൽ കഴിയുന്ന 3000 പേരെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും അവർ സുരക്ഷിതരായിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്നും ഷിഫ ആശുപത്രി ജീവനക്കാർ പറയുന്നു. ഫലസ്തീൻ നേതാവ് യാസർ അറാഫത്തിന്റെ തുൽക്കറേമിലെ സ്മാരകം ഇസ്രായേൽ ബുൾഡോസറുകൾ തകർത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവരുന്നുണ്ട്. തുൽക്കറേം അഭയാർത്ഥി ക്യാമ്പിൽ മണിക്കൂറുകൾ നീണ്ട റെയ്ഡിനിടെ ഇസ്രായേൽ സേന കുറഞ്ഞത് 8 ഫലസ്തീനികളെ കൊന്നതായി ഡോക്ടർമാർ വെളിപ്പെടുത്തുന്നു. ആശുപത്രിക്കുള്ളിൽ ഹമാസിന്റെ സൈനിക കേന്ദ്രമുണ്ടെന്നാണ് ഇസ്രായേലിന്റെ വാദം. ആശുപത്രിയെ ഹമാസ് ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ് വക്താവും ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണം ഹമാസ് അധികൃതർ നിഷേധിക്കുകയാണ്. ഇതിന് തെളിവ് നൽകാനും ഹമാസ് ഇസ്രായേലിനെ വെല്ലുവിളിച്ചു. ആശുപത്രി സമുച്ചയത്തിനകത്ത് നിന്ന് വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. അൽഷിബയിലെ എമർജൻസി വിഭാഗത്തിലാണ് ആദ്യം സേന കടന്നുകയറിയതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തൊട്ടുപിന്നാലെ ടാങ്കുകളും എത്തി. ഇസ്രായേൽ സൈന്യം നടത്തുന്നത് യുദ്ധക്കുറ്റമാണെന്നും മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണെന്നും ഹമാസ് ഭരണകൂടം ആരോപിച്ചു. അൽഷിബ ആശുപത്രിയിൽ ഡോക്ടർമാരും രോഗികളും വീട് നഷ്ടപ്പെട്ട ആളുകളും മാത്രമേ ഉള്ളൂവെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ ഖുദ്രി പറഞ്ഞു. ഭയക്കാനോ ഒളിക്കാനോ ഒന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശുപത്രിയിൽ 650 പേർ ചികിത്സയിലുണ്ടെന്ന് അൽജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. 5000-7000 അഭയാർത്ഥികളും ആശുപത്രി സമുച്ചയത്തിനകത്തുണ്ട്. നേരത്തെ ആശുപത്രിയിലേക്കുള്ള വെള്ളവും വെളിച്ചവും ഇസ്രായേൽ വിച്ഛേദിച്ചിരുന്നു. ഇന്ധനം തീർന്ന് ഇരുട്ടിലായതോടെ ഇൻക്യുബേറ്ററിലുണ്ടായിരുന്ന 7 നവജാത ശിശുക്കൾ ഉൾപ്പെടെ 36 പേർ മരണത്തിന് കീഴടങ്ങി. ബോംബിംഗിലും വെടിവെപ്പിലും മരിച്ചവരടക്കമുള്ള 100-ലധികം പേരെ ആശുപത്രി വളപ്പിൽ കഴിഞ്ഞ ദിവസം കൂട്ടക്കുഴിയൊരുക്കി ഖബറടക്കിയിരുന്നു. ഇന്ധനം തീർന്നതോടെ 100 രോഗികളുടെ ജീവൻ അപകടത്തിലാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിലേക്ക് ഹമാസ് ബന്ദികളാക്കിയവരുടെ കുടുംബാംഗങ്ങളുടെ കൂറ്റൻ റാലി തുടങ്ങിയിരുന്നു. തലസ്ഥാന നഗരിയായ ടെല്ലവീവിൽ നിന്ന് ആരംഭിച്ച റാലിയും പ്രതിഷേധ പരിപാടികളും 5 നീണ്ടു നിൽക്കും. 63 പിന്നിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന റാലിയിൽ 100 ആളുകളാണ് പങ്കെടുക്കുന്നത്. ഹമാസ് ബന്ദികളാക്കിയവരെ എത്രയും വേഗത്തിൽ മോചിപ്പിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഒക്ടോബർ 7 അരങ്ങേറിയ ഹമാസ് ഓപ്പറേഷൻ തുഫാനുൽ അക്സക് പിറകെ 240 പേരാണ് ബന്ദികളാക്കപ്പെട്ടത്. അതിൽ ചിലരെ നേരത്തെ മോചിപ്പിച്ചിരുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള ജനപ്രീതി ഇടിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. നേരത്തെ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ വസതിക്ക് മുൻപിൽ കൂറ്റൻ പ്രതിഷേധ റാലി നടന്നിരുന്നു.